അഗ്നിരക്ഷാ സേനയുടെ നവീകരണത്തിന്റെ ഭാഗമായി മുക്കം ഫയർ സ്റ്റേഷനിലേക്ക് അനുവദിച്ച പുതിയ ഫയർ എഞ്ചിൻ തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ BSVI മോഡൽ അശോക് ലൈലാൻഡ് ഫയർ എഞ്ചിനാണ് മുക്കം ഫയർ സ്റ്റേഷനിൽ ലഭിച്ചത്. അഗ്നിരക്ഷാ സേനയുടെ നവീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ മുക്കം ഫയർ സ്റ്റേഷനിലേക്ക് അനുവദിച്ച ആധുനിക ഫയർ എഞ്ചിനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. രക്ഷാപ്രവർത്തനം വളരെ എളുപ്പത്തിലും കാര്യക്ഷമമായും നടത്തുന്നതിനാവശ്യമായ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ BSVI മോഡൽ അശോക് ലൈലാൻഡ് ഫയർ എഞ്ചിനാണ് മുക്കം ഫയർ സ്റ്റേഷൻ ലഭിച്ചത്. 5000 ലിറ്റർ ജലവും 400 ലിറ്റർ ഫോമും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. 50 മീറ്ററോളം അകലെ വരെ വെള്ളം പമ്പ് ചെയ്യാവുന്ന ഹാൻഡ് കൺട്രോൾ ഫിക്സഡ് മോണിറ്റർ, കൃത്യമായ ദിശയും സ്ഥാനവും അറിയാനുള്ള GPS സിസ്റ്റം, റോഡ് ഡോറുകളും പൂട്ടുകളും തുറക്കുന്നതിനാവശ്യമായ പെർക്കുസീവ് ടൂൾ കിറ്റ്, 1 മിനിറ്റിൽ 2000 ലിറ്റർ വെള്ളം തള്ളാൻ ശേഷിയുള്ള ഓട്ടോമാറ്റിക് പമ്പിംഗ് സിസ്റ്റം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ കേരള ഫയർഫോഴ്സിന് 40 പുതിയ ആധുനിക രീതിയിലുള്ള മൊബൈൽ ടാങ്ക് യൂണിറ്റുകളാണ് എത്തിയത്. അതിൽ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് പ്രധാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ആഭ്യന്തര വകുപ്പിൻ്റെയും അതേപോലെ ഇവിടുത്തെ MLA ശ്രമകരമായിട്ട് നമുക്ക് കിട്ടിയ, അതേപോലെ നമ്മളെ പഴയ ഒരു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വിജയൻ സാറിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ വണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 5000 ലിറ്റർ വെള്ളം 400 ലിറ്റർ ഫോം കൂട്ടിയിട്ടുള്ള ആധുനിക രീതിയിലുള്ളതാണ്. ഇത് ഫോം ടെൻഡറായിട്ട് ഉപയോഗിക്കുക, വാട്ടർ ടെൻഡറായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ഇതിന് മോണിറ്ററുണ്ട്. മോണിറ്റർ വെച്ചിട്ട് ഏകദേശം 50 മീറ്ററോളം ദൂരത്തേക്ക് നമുക്ക് ഇത് സ്പ്രേ ചെയ്യാനും ജെറ്റ് ചെയ്യാനും കഴിയും. പിന്നെ ഇത് ഇതിൽ റോപ്പുകൾ ധാരാളം ഉണ്ട്. അതേമാതിരി നമുക്ക് കൈകൊണ്ട് പ്രവർത്തിക്കുന്ന പല ടെക്നിക്കുകളും ഇതിലുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ഹൈഡ്രോളിക് അല്ലാത്ത, പണ്ട് നമ്മൾ പാരകൾ അതേമാതിരി ബ്രേക്കറുകൾ, വാതിൽ ബ്രേക്കറുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എപ്പോഴും നമ്മളെ മലയോര മേഖലയിൽ ഉപകാരപ്രദമാകും. കാരണം വെള്ളപ്പൊക്കവും അതേമാതിരി തന്നെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ അതേമാതിരിയുള്ള സാധനങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫയർ എഞ്ചിൻ്റെ ഫ്ളാഗ് ഓഫ് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. സ്റ്റേഷൻ ഓഫീസർ പി ഷംസുദ്ദീൻ അധ്യക്ഷനായി, വാർഡ് കൗൺസിലർമാരായ പ്രജിത പ്രദീപ്, ജോഷില, അശ്വതി സനോജ്, ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ നാസർ, റിട്ടയേർഡ് അസിസ്റ്റന്റ് ഫയർ ഓഫീസർ എൻ വിജയൻ, PA ഹനീഫ, ഡിഫൻസ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് ജില്ലയിലാകെ 2 വാഹനങ്ങളാണ് അനുവദിച്ചത്. 1 നാദാപുരം ഫയർ സ്റ്റേഷനിലും മറ്റൊന്ന് മുക്കം ഫയർ സ്റ്റേഷനിലും. CTV പ്രാദേശിക വാർത്ത മുക്കം.